നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കാൻ സർക്കാർ. നിയമസഭാ സമ്മേളനം അവസാനിച്ചത് അറിയിക്കില്ല. ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് വൈകിട്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കില്ല. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം. ഇന്ത്യ പസഫിക് മേഖലയിൽ ചൈനീസ് പ്രകോപനം കൂടുന്നുവെന്ന് അമേരിക്ക. സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ റഫർ റിപ്പോർട്ട് പുറത്ത്. തെളിവില്ലെന്ന് പോലീസ്. ഭരണഘടനയെപ്പറ്റി സംസാരിച്ചത് വിമർശനാത്മകമായി മാത്രം. സാബു ജേക്കബിന്റെ അറസ്റ്റ് തടഞ്ഞു കോടതി. നടപടി പി വി ശ്രീനിജൻ നൽകിയ പരാതിയിൽ. ഇവർ സ്വന്തം വീട്ടിൽ സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്ത് മാസത്തിൽ 100,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും സോപ്പ് മാനുഫാക്ചറിംഗ് ചെയ്യണോ? ഇവരുടെ അടുത്ത് നിന്ന് അത് പഠിക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാടിറങ്ങുന്ന വന്യത. നെല്ലിയാമ്പതി 100 അടിയിൽ ഒറ്റയാൻ ഇറങ്ങി. അട്ടപ്പാടിയിലും കാട്ടാനക്കൂട്ടം. ബന്ദിപ്പൂരിൽ ചരക്ക് ലോറിയിടിച്ച് കാട്ടാന ചരിഞ്ഞു. ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു മെസ്സി. ഫൈനൽ ലോകകപ്പിലെ മെസ്സിയുടെ അവസാന മത്സരം. ഫൈനലിൽ അർജന്റീനയുടെ എതിരാളിയെ ഇന്നറിയാം. ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. உதயநிதி ஸ்டாலின் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியலமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றியும் கொண்டிருப்பேன் என்றும். உதயநிதி மந்திரியாய் சத்யபிரதிஞ்ச செய்து காயிக யுவஜனக்ஷேம வகுப்புகள் லபிச்சேக்கும். സ്വർണ്ണവില കുതിക്കുന്നു. പവന് വീണ്ടും 40,000 പിന്നിട്ടു.